നമസ്കാരം. കേരളത്തിൽ ഹിന്ദു കൺസൾട്ടേഷന് വേണ്ടി അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന ബി ജെ പിയാണ്. ബി ജെ പിയുടെ ഇന്നത്തെ ഈ നാട്ടിൽ നടന്നൊരു ദാരുണ സംഭവവുമായി ബന്ധപ്പെട്ട നിലപാടറിയാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതായത് ഹിന്ദു കൺസൾട്ടേഷൻ എന്ന പേരിൽ ഏറ്റവും കൂടുതൽ ഏകീകരണത്തിനും ഐക്യത്തിനും വേണ്ടി വിശ്വാസത്തെ മറയാക്കി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. പോരാത്തതിന് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ബി ജെ പി വലിയ മുന്നേറ്റമുണ്ടാക്കിയ ഒരു ജില്ലയാണ് പാലക്കാട്. ആ പാലക്കാട് ജില്ലയിലാണ് ഒരു ദുരഭിമാന കൊല അരങ്ങേറിയിരിക്കുന്നത്. അതായത് കൊല്ല സമുദായത്തിൽപ്പെട്ട അനീഷ് എന്ന യുവാവ് പിള്ള സമുദായത്തിൽപ്പെട്ട മുന്നോക്കക്കാരിയായ ഒരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ഇന്ന് 3 മാസം തികയാണ്. ആ 3 മാസം തികയുന്നതിന്റെ തലേ ദിവസം ദാരുണമായി അതിന്റെ അച്ഛനും അമ്മാവനും ചേർന്ന് വെട്ടിക്കൊല്ലുകയാണ്. ചെയ്ത കുറ്റം പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്തു. അതിൽ ഉണ്ടായ ഒരു പോരായ്മ എന്തെന്ന് വെച്ചാൽ അനീഷ് ഒരു പിന്നോക്കക്കാരനായിരുന്നു. ഹിന്ദു ഹിന്ദു എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന കേരളത്തിലാണ് ഇത്തരത്തിൽ ദാരുണമായി പ്രണയിച്ച് വിവാഹം കഴിച്ചതിന്റെ പേരിൽ ഒരു യുവാവ് കൊല ചെയ്യപ്പെടുന്നത്. കേവലം 27 വയസ്സുകാരനാണ്. സ്കൂൾ കാലഘട്ടം തൊട്ട് പ്രണയിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്തു പോയതിന്റെ പേരിൽ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുത്ത ശിക്ഷ മരണ വാറണ്ടാണ്. ഇത് നടന്നത് കേരളത്തിലാണ്, ഉത്തരേന്ത്യയിലൊന്നുമല്ല. എന്തുകൊണ്ട് ഹിന്ദു ഹിന്ദു എന്ന് ഇവിടെ ഓരയിടുന്നവർ ഈ വിഷയത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നു? ബി ജെ പിയുടെ ഒരു നേതാക്കന്മാരുടെയും ഇത് സംബന്ധിച്ചുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കണ്ടില്ല. നിർഭാഗ്യകരമായി പോയി എന്ന് പോലും പറഞ്ഞു കണ്ട ഒരു സന്ദർഭവും ഒരിടങ്ങളിലും കണ്ടില്ല. അല്ലെങ്കിൽ എന്തിനും ഏതിനും മറുപടി പറയുന്നവരാണ് കേരളത്തിലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹം ഇന്ന് വായി തുറന്നിട്ടില്ല. ഒരുപക്ഷെ കേരളത്തിൽ നിലനിൽക്കുന്ന ജാതീയത എത്രത്തോളം തീവ്രമാണെന്ന് ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് ഇപ്പോൾ പാലക്കാടുണ്ടായിരിക്കുന്ന അനീഷിന്റെ കൊലപാതകം. കെവിൻ എന്നൊരു പയ്യൻ കോഴിക്കോട്ട് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പേരിലാണെങ്കിലും അതും ഒരു പിന്നോക്കക്കാരനായിരുന്നു. ഇവിടെയും ഒരു പിന്നോക്കക്കാരനാണ്. എന്താണ് ഹിന്ദു ഹിന്ദു എന്ന് പറയുന്നവർക്ക് ജാതിയുടെ കാര്യം വരുമ്പോൾ ഈ പിന്നോക്കക്കാരനോട് ഇത്ര അവഗണന? പിന്നോക്കക്കാരൻ വിവാഹം കഴിച്ചാൽ ആ പെൺകുട്ടിയുടെ ജീവിതം തുലഞ്ഞു എന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അയാൾ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്. ആ പെൺകുട്ടിയെ അനീഷ് എന്ന യുവാവ് കൃത്യമായി വിവാഹം കഴിച്ചതിന് ശേഷം വേണ്ട രീതിയിൽ നോക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിഗണിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇവിടെ പ്രശ്നമായിരിക്കുന്നത് സ്റ്റാറ്റസ് ആണ്. അതായത് പിന്നോക്ക കുടുംബത്തിൽ ജനിച്ച ഒരുത്തൻ എന്റെ മകളെ വിളിച്ചുകൊണ്ട് പോകുകയും അപ്പോ അവൾ ഇനി അങ്ങനെ ജീവിക്കാൻ പാടില്ലല്ലോ, അവൾ ജീവിതകാലം മുഴുവൻ എന്തറിയണം? ഈ ജാതി ചിന്തയുടെ അല്ലെങ്കിൽ ജാതിബോധത്തിന്റെ ഉറഞ്ഞു പൊട്ടുന്ന ആ രീതി ഉണ്ടല്ലോ, ആ രീതിയുടെ ഏറ്റവും അവസാനമാണ് അവൾ ഇത് കാണിച്ചതിന് അവൾ അഹങ്കരിക്കണമെന്ന തീരുമാനമെടുത്ത് സ്വന്തം അച്ഛനും അമ്മാവനും ചേർന്ന് ഒരു പയ്യനെ നടുറോഡിലിട്ട് വെട്ടിക്കൊല്ലുകയാണ്, അതും സഹോദരന്റെ മുന്നിൽ. അപ്പോ കേരളത്തിലെ ഹിന്ദു സമൂഹത്തോട് പറഞ്ഞു വെക്കാനുള്ളത്, ഈ പറയുന്ന ബി ജെ പി ആയിക്കോട്ടെ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് ഇത്രത്തോളം ഘോരം ഘോരം പ്രസംഗം നടത്തുന്നുണ്ടെങ്കിലും അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് പൊതുസമൂഹം മനസ്സിലാക്കണം. വേറൊന്നുമല്ല, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇപ്പോഴും പേരിനോടൊപ്പം തന്നെ ജാതി പറയുന്നത് അല്ലെങ്കിൽ ജാതി ഒരു വാലാക്കിക്കൊണ്ട് നടക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോഴും ഇവിടെ ജാതീയത നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. ജാതീയത പേരിനൊപ്പം പറയുന്നവർക്ക് ഇപ്പോഴും ഹിന്ദു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുള്ളിലെ പിന്നോക്കക്കാരനെ മനസ്സാൽ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നതിന്റെ മറ്റൊരു തെളിവാണ് അനീഷ് എന്ന് പറയുന്നത്. ജാതീയതയുടെ മറ്റൊരു ഇരയാണ് വിധവയാക്കപ്പെട്ട ആ പെൺകുട്ടി. അപ്പോ നമ്മുടെ നാട്ടിൽ എന്തിന്റെ പേരിലാണ് ഹിന്ദു ഐക്യം എന്ന വാക്ക് ഉയർത്തുന്നത് എന്ന ചോദ്യം കൃത്യമായി ഉന്നയിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. ഹിന്ദു ഏകീകരണം ഹിന്ദുവിന്റെ എല്ലാം ദാ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുന്നേ, ഹിന്ദുവിന്റെ സമ്പാദ്യങ്ങളും ഹിന്ദുവിന്റെ വിശ്വാസമെല്ലാം കവർന്നെടുക്കുന്നേ എന്നാണ് ബി ജെ പിയുടെ നിലവിളി. ഈ വിഷയം മുൻനിർത്തി ഒരു കാര്യം കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് മുസ്ലിം സമുദായത്തിലോ ക്രിസ്ത്യൻ സമുദായത്തിലോ ഇത്തരത്തിലൊരു സംഭവം നടക്കുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതുന്നുണ്ടോ? നടക്കത്തില്ല. കാര്യം ഇത്രത്തോളം ജാതിസമവാക്യങ്ങളുള്ള മറ്റൊരു മതം കേരളത്തിലില്ല. ഹിന്ദു ആണ് പോലും, ഹിന്ദു ആണെന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും ഹിന്ദു എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം അതിന്റെ ആനുകൂല്യം കൈപ്പറ്റാനായിട്ടുള്ള ഒരു രീതിയാക്കി ഈ സംവിധാനത്തെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ മറപറ്റിയാണ് പലരും ഇന്ന് ഹിന്ദു എന്നാൽ ഞങ്ങളാണ് എന്ന് ഊറ്റം കൊള്ളുന്നവരുണ്ട്. പക്ഷേ ആ ഹിന്ദുക്കളെന്ന്
പൊതുവെ പറയുന്നുണ്ടെങ്കിലും അതിലെ ഏറ്റവും എഴുതി തള്ളപ്പെട്ടവരാണ് പിന്നോക്കക്കാരും ദളിതർ എന്ന് പറയുന്ന വിഭാഗക്കാരോടും അവരോടും ആ നിറത്തോടും ഇന്നും ഒരു ഐത്തമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ പറയുന്ന വിഭാഗക്കാർ പറയുന്ന ഒരു സംവിധാനമുണ്ട്, അതായത് റിസർവേഷൻ വേണ്ട എന്നാണ് പറയുന്നത്. ഒരു കാര്യത്തിലും റിസർവേഷൻ വേണ്ട, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മാത്രം റിസർവേഷൻ കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരുണ്ട്. മറ്റൊരു മേഖലയിലും വേണ്ട, ഇപ്പോ ഇക്വാലിറ്റി വന്നു കഴിഞ്ഞു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ്, കേവലം ഒരു വിവാഹം നടത്തിയാൽ അംഗീകരിക്കാത്തവരാണ് ഇപ്പോൾ ഇവിടെ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല എന്ന് ചുമ്മാ വാചാരോപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ സന്ദർഭം മുൻനിർത്തി പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കുക, ഹിന്ദു എന്ന സംഘടന അല്ലെങ്കിൽ ഹിന്ദു എന്ന മതത്തിനകത്ത് ഇപ്പോഴും ജാതീയത കൊടികുത്തി വാഴുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ മുന്നോക്കക്കാരിയായ ഒരു പെൺകുട്ടിയെ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരു പിന്നോക്കക്കാരനോടൊപ്പം ജീവിക്കാൻ പോയാൽ തകർന്നു പോകുന്നതാണ് ഈ ഹിന്ദുവിസം. അപ്പോ ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ വിശ്വാസത്തിന് മാത്രം മറപിടിച്ച് എന്തുകൊണ്ട് ഹിന്ദുവിസം എന്ന് പിന്നെയും പിന്നെയും ഈ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ പിന്നോക്കക്കാർ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള ഒരു പ്രധാന പ്രശ്നം പൊതുബോധമില്ലാത്തതിന്റെ ഒരു കുഴപ്പമുണ്ട്. അവർക്ക് പൊതുവിഷയങ്ങളെ കുറിച്ച് വലിയ ധാരണക്കുറവും ഒപ്പം അവർക്ക് ഇത്തരം സംവിധാനങ്ങളോട് കൃത്യമായി പഠിക്കാൻ കഴിയാത്തൊരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ അതൊരു വികാരമായി ഇവരെല്ലാം കൈക്കൊള്ളുന്നത്. ഈ വികാരമായി എടുക്കുന്നതിനെ കൃത്യമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഒരു വിഭാഗത്തിന് ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ട ഒരു മറ മാത്രമാണ് ഹിന്ദു മതം എന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ആ രീതിയിലാണ് കാര്യങ്ങളുടെ എല്ലാം പോക്ക്. ഈ തരത്തിൽ റിസർവേഷനും കൂടി എടുത്തു മാറ്റിയാൽ എന്തായിരിക്കും ഈ നാട്ടിലെ അവസ്ഥ? ഈ റിസർവേഷനിലുള്ള വിഭാഗക്കാർ ഈ സമൂഹത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പിന്നെയും വലിച്ചെറിയുന്ന ഒരു കാലം വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ഒരു സംഭവം, പാലക്കാട് അനീഷിന്റെ കൊലപാതകം, ഈ സമൂഹത്തിന്റെ കണ്ണു തുറപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇത് ചെറുക്കേണ്ട ഒരു സന്ദർഭം തന്നെയാണ്. വിശ്വാസത്തിന്റെ പേര് പറഞ്ഞ് ഹിന്ദു സമൂഹത്തിൽ കൺസൾട്ടേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ തന്നെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ദുരഭിമാനക്കൊല ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജാതിയുടെ പേരിൽ ഒരു യുവാവിനെ നടുറോട്ടിൽ വെട്ടിക്കൊന്നിരിക്കുകയാണ്. അഭിമാനമാണ് പോലും. അപ്പോ അത് ചെറുക്കപ്പെടേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുകയാണ്. ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്. പരിഷ്കൃത കാലഘട്ടത്തിൽ ഒരിക്കലും ചേരാത്തൊരു കാര്യമാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് നമ്മുടെ സംസ്ഥാനമൊട്ടാകെ വിറങ്ങലിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയം. ആ വിഷയം ഇനി ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതിന് നേതൃത്വം കൊടുത്തവരാരാണോ അവരെല്ലാം അകത്തു പോയിട്ടുണ്ട്. പക്ഷേ ഈ ബോധ്യം സമൂഹത്തിന്റെ മനസാക്ഷിയിൽ നിന്ന് നുള്ളിയേറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അത് തുടങ്ങേണ്ടത് ഇവിടുത്തെ പിന്നോക്കക്കാരന്റെ മാനസികാവസ്ഥയിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. വിശ്വാസം പറയുമ്പോൾ ഹിന്ദു എന്ന് വികാരം കൊള്ളുന്ന പിന്നോക്കക്കാരൻ അറിയുക, നിങ്ങൾ ഇപ്പോഴും ഹിന്ദു മതത്തിനുള്ളിൽ അവഗണിക്കപ്പെടുന്നവരാണ്. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം മുന്നോട്ടുള്ള പ്രയാണം. അല്ലെങ്കിൽ വരും കാലങ്ങളിലും ഈ സംവിധാനത്തിന് ഒരു ഇളക്കം തൊട്ടാതെ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചാൽ അത് പ്രണയമായി മാത്രം കാണുക. ഇഷ്ടപ്പെട്ട പങ്കാളിയെ സ്വീകരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിലല്ല. അവർ ചെറുതിലെ ജാതി നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടുമല്ല, സ്കൂൾ കാലഘട്ടം തൊട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു പോയി. അതിന്റെ പേരിൽ ഒരുമിച്ച് ജീവിക്കാൻ ഇറങ്ങിയാൽ കൊന്നു തള്ളുകയാണ് ഹിന്ദുവിന്റെ ഉള്ളിലെ ജാതിബോധം വളർത്തുന്നതെങ്കിൽ അത് തകരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.